Rain the Holy Ruach, Lord. Rain forevermore. പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ. CCC 694 ഓൺവേർഡ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, 694 മുതൽ. അതില് 9 പ്രതീകങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 ആദ്യം കാണുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ് അല്ലെ? പരമപരിശുദ്ധ തൃത്വത്തിലെ 3 ദൈവിക വ്യക്തി. ആ വ്യക്തിയുടെ പ്രതീകങ്ങൾ ആദ്യത്തെ 3 ജലം, അഭിഷേകം, അഗ്നി. അപ്പോ പരിശുദ്ധാത്മാവ് ജലമാണോ ചോദിച്ചാ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പക്ഷെ ജലം എന്താണ്? പ്രതീകം, ഒരു പ്രതീകം. അപ്പൊ ആദ്യത്തെ 3 ജലം, അഭിഷേകം, അഗ്നി. ഇനി ജലം എന്ന പ്രതീകം വഴി നമുക്ക് ലഭിക്കുന്നത് പുതിയൊരു ജീവനാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ദേ ആർ ഫിൽഡ് വിത്ത് ദ ഡിവൈൻ ലൈഫ്, പുതിയൊരു ജീവൻ. അപ്പോൾ മാമോദീസായില് ഈ ജലത്തിന്റെ പ്രതീകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പുതിയൊരു ജനനത്തിന്റെ, പുതിയൊരു ജീവന്റെ ഈ പ്രതീകം. 1 കൊരിന്ത്യർ 12:13 വായിക്കാം. നമ്മൾ എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. അതെ, CCC 694 നോക്കി കാണാൻ പറ്റും. അത് ടുവേർഡ്സ് ദി എൻഡ്. ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ മാമോദീസായില് നമ്മൾ എല്ലാവരും ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യുന്നു. ഇനി അടുത്ത സെന്റൻസ് നോക്കിയാല്, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ക്രൂശിതനായ ക്രിസ്തുവാകുന്ന ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുകയും നമ്മിൽ നിത്യജീവനിലേക്ക് ഉദ്ഗമിക്കുകയും ചെയ്യുന്ന സജീവ ജലം കൂടിയാണ്. പരിശുദ്ധാത്മാവ് ജീവജലമാണ്, അതായത് ജീവൻ നിറഞ്ഞു നിൽക്കുന്ന സജീവ ജലം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ കുടിക്കും തോറും, പരിശുദ്ധാത്മാവിൽ നിന്ന് പാനം ചെയ്യും തോറും നമുക്ക് എന്തുണ്ടാവും? ജീവന്റെ നല്ലൊരു പുതിയ ശക്തി ഉണ്ടാവും, ജീവന്റെ ശക്തി. ഇനി 2 പ്രതീകമാണ് അഭിഷേകം. അഭിഷേകം, അനോയിന്റിങ്, നമ്മൾ പല ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന വാക്കാണ് അനോയിന്റിങ്. CCC 695 അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അനോയിന്റിങ്, എണ്ണ കൊണ്ടുള്ള അഭിഷേകം. അപ്പോൾ പലപ്പോഴും എനിക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ അനോയിന്റിങ് ഫീലിംഗ് ഉണ്ടാവുന്ന സമയത്ത് ഒരു എണ്ണയുടെ ഒരു ഫീല്. നമ്മൾ എണ്ണ തേക്കുമ്പോൾ എന്തൊക്കെയാണ് ഉപകാരം എന്നുള്ളത് CCC 1293 1294 കാണാൻ പറ്റും. തൈലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്, സമൃദ്ധി, സന്തോഷം, നിർമ്മലമാക്കുന്നു, കുളിക്കുന്നതിന് മുൻപും പിൻപും ഉള്ള എണ്ണ തേക്കലിനെ പറ്റി പറയുന്നുണ്ട്, മെയ്വഴക്കം വരുത്തുന്നു, കായിക അഭ്യാസികളും മൽപ്പിടുത്തക്കാരും എണ്ണ പൂശുന്നു, രോഗശാന്തിയുടെ അടയാളമാണ്, ചതവുകൾക്കും മുറിവുകൾക്കും ശമനമരുളുന്നു, സൗന്ദര്യം, ആരോഗ്യം, ശക്തി എന്നിവ കൊണ്ട് തിളക്കമുള്ളതാക്കുന്നു. അപ്പൊ എണ്ണയുടെ പ്രത്യേകതകളാണ്. എണ്ണയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല്, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഈ എണ്ണയുടെ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പൊ സമൃദ്ധിയുടെ ഒരു അനുഭവം, സന്തോഷത്തിന്റെ, ആത്മാവിന് തന്നെ ഒരു വഴക്കത്തിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ 1294 കാണാൻ പറ്റും, ശുചീകരിക്കലും ശക്തിപ്പെടുത്തലും അത് സൂചിപ്പിക്കുന്നു, പ്രതിഷ്ഠയുടെ അടയാളമാണ്,
പിന്നെ കൂടുതൽ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പങ്കുവച്ചുന്നു, ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ അഭിഷേകം, അല്ലെ തൈലാഭിഷേകം എന്ന് വെച്ചാൽ ഈ തൈലം കൊണ്ടുള്ള ഒരു കുളിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി അടുത്തത് അഗ്നി. അഗ്നി എന്ന് പറയുമ്പം ഒരു പുതിയ രൂപം ലഭിക്കുകയാണ്. ഇപ്പം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് എന്ത്, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്നവനാണ് ഈശോ. സ്നാപയോഹന്നാൻ പറയുന്നുണ്ട് ജലം കൊണ്ടുള്ള സ്നാനം. ഈശോ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും. അപ്പം ഈ അഗ്നി വഴി നമുക്ക് പുതിയൊരു രൂപം ലഭിക്കുന്നുണ്ട്, പുതിയൊരു രൂപം. CCC 696 നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്ന് പറയുന്നത് എന്താണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള രൂപാന്തരം വരുത്തുന്ന ഊർജം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള രൂപാന്തരം വരുത്തുന്ന ഊർജമാണ്. അപ്പോൾ ജലം എന്ന പ്രതീകം വഴി നമ്മൾ കണ്ടു നമുക്ക് പുതിയൊരു ജീവൻ ലഭിക്കുന്നു. അഭിഷേകം എന്നുള്ള ആ പ്രതീകത്തിലൂടെ നമുക്ക് എന്താണ്, പുതിയൊരു ശക്തി ലഭിക്കുന്നു. അഗ്നി എന്ന പ്രതീകത്തിലൂടെ നമുക്ക് പുതിയൊരു രൂപം ലഭിക്കുന്നു. ഇനി അടുത്ത മൂന്ന് പ്രതീകങ്ങൾ, മേഘം, പ്രകാശം, മുദ്ര. ഇത് പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിന് ദൈവം അക്കമ്പനി ചെയ്യുമ്പോൾ മേഘത്തിൻ്റെ രൂപത്തിൽ, പ്രകാശത്തിൻ്റെ രൂപത്തിൽ, അഗ്നിസ്തംഭമായിട്ട്, മേഘസ്തംഭമായിട്ട്. അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് നിഴലിക്കുക, ആവസിക്കുക, അതായത് ഓവർ ഷാഡോ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചില സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മൾ ആവസിക്കുന്ന, ഓവർ ഷാഡോ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നു. അതേസമയം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങുന്നു. അപ്പോൾ ഈ ഓവർ ഷാഡോ എന്നുള്ള വാക്കിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഇതാണ് തണലും ചൂടും വെളിച്ചവും.